അപ്പോൾ ആ ഇഷ്യൂ അന്ന് ഒത്തിരി പേപ്പറിലൊക്കെ വരികയും എന്താ പറയുക ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. കാരണം ഒരു ചെറുകിട സ്ഥാപനമാണ്, അതിൽ പല പല തർക്കങ്ങൾ ഇതുപോലെയുള്ള തർക്കങ്ങൾ വന്നിട്ട് കമ്പനി അടയ്ക്കുന്ന സ്റ്റേജിലേക്ക് വരെ എത്തി. ഇവർ സമരക്കാർ വീടിൻ്റെ മുന്നിൽ സമരം, അതേമാതിരി കുട്ടികളൊക്കെ അന്ന് ആണെങ്കിൽ 4-ലും 6-ലും ഒക്കെ പഠിക്കുന്ന സമയം, അപ്പോൾ കുട്ടികളെയൊക്കെ ഭീഷണിപ്പെടുത്തുന്ന പോലെയുള്ള പെരുമാറ്റങ്ങൾ. അപ്പോൾ ഞാൻ പക്ഷേ ഞാൻ കുലുങ്ങിയില്ല, ഞാൻ വിട്ടുകൊടുത്തില്ല. പക്ഷേ എന്നെ ബാധിച്ചത് പ്രൊഡക്ഷൻ കിട്ടുന്നില്ല, കാരണം മാർക്കറ്റിൽ ഡിമാൻഡുണ്ട്. സ്റ്റെബിലൈസറിന് അന്ന് വികാർഡിന് ഡിമാൻഡുണ്ട്, അതേസമയം ഇവർ കാരണം കൊണ്ട് എനിക്ക് പ്രൊഡക്ഷൻ കിട്ടാതെ വന്നു. അങ്ങനെ ആകെ ഒരു ടെൻഷനിലിരിക്കുമ്പോഴാണ് ഒരു പുതിയൊരാശയം, എന്തുകൊണ്ട് ഔട്ട്സോഴ്സ് ചെയ്തുകൂടുക. അപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു ഒരു ഒരു പള്ളിയിലൊരു പ്രീസ്റ്റ് ഉണ്ടായിരുന്നു. അവർ ചില അവിടെ ഒരു സൊസൈറ്റി പോലെ ഈ പായ നെയ്ത്ത് കൊട്ട നെയ്ത്ത് ഹാൻഡിക്രാഫ്റ്റ്സ് ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനം നടത്തി കുറേ പേരെ ജോലി കൊടുത്തിരുന്നു. അപ്പോൾ ഞാൻ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ കംപ്ലീറ്റ് റോ മെറ്റീരിയൽ തരും, ഞങ്ങൾ സൂപ്പർവൈസറെ അയക്കും, ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കും എങ്ങനെയാണ് അസംബിൾ ചെയ്യേണ്ടത്, എങ്ങനെ സോൾഡർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് വൈൻഡ് ചെയ്യേണ്ടത് എന്നൊക്കെ പഠിപ്പിക്കും. അച്ഛന് സ്പേസും ഒരു അതിൻ്റെ ഒരു അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയാൽ മതി. അപ്പോൾ പ്രോഡക്റ്റിന് ഒന്ന് വെച്ചിട്ട് ഇത്രയും മാർജിൻ കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് അച്ഛൻ സമ്മതിക്കുന്നു. അങ്ങനെ ആ പ്രൊഡക്ഷൻ അവിടെ നിന്ന് ഇതുപോലുള്ള ഒരു സൊസൈറ്റി പോലുള്ള സ്ഥാപനത്തിൽ പ്രൊഡക്ഷൻ എടുക്കുന്നു. അങ്ങനെ ആണ് ആദ്യമായിട്ട് വീഗാർഡ് ഔട്ട്സോഴ്സിങ് തുടങ്ങിയത്. ഇന്ന് അത് തിരിഞ്ഞ് ചിന്തി ആലോചിക്കുമ്പോൾ അതൊരു ഗുണമായി, ഒരു ഉർവശി ശാപം ഉപകാരമായി. കാരണം അന്ന് ആ സമരം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പിന്നെയും പിന്നെയും ആളുകളെ കൂട്ടി എല്ലാം സ്വന്തം പേറോളിലായതിനെ എല്ലാവരും ഞങ്ങളുടെ തന്നെ ജോലിക്കാരായതിനെ ഇന്നും വീഗാർഡിൻ്റെ ഒരു 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 60% പ്രൊഡക്ഷനും ഇതുപോലുള്ള പല പല ഔട്ട്സോഴ്സിങ് യൂണിറ്റുകളിൽ കൂടെ നടക്കുന്നത്. അതിനന്ന് എന്നെ പ്രേരിപ്പിച്ചത് ആ ഒരു തൊഴിൽ സമരമായിരുന്നു. തൊഴിൽ സമരം പിന്നെയും വേറെ രൂക്ഷമായി, ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ എൻ്റെ സൂപ്പർവൈസറെ അടിച്ച അല്ലെങ്കിൽ ആ ടീമിനെ ഞാനൊരു പാഠം പഠിപ്പിക്കും എന്നുള്ള ഒരു വാശി തന്നെയായിരുന്നു അത്. ഞാൻ ആ പാഠം പഠിപ്പിച്ചു, ഒരുപാട് പേരുടെ ജോലി അന്ന് നഷ്ടപ്പെട്ടു. അത് പലരും പിന്നീട് മധ്യസ്ഥത്തിനൊക്കെ വന്നത് സെറ്റിൽ ചെയ്യാനായിട്ട്. ഞാൻ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായി ഉണ്ടായില്ല. കാരണം എന്തോ അതൊരു എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്, അത്രയും പേരുടെ ജോലി നഷ്ടപ്പെട്ടു. അതേസമയം ഞാനും ഒത്തിരി നഷ്ടങ്ങൾ സഹിച്ചിട്ടുണ്ടായിരുന്നു ആ പീരീഡിൽ. അതൊക്കെ ഒരു ഒരു വാശി ഇപ്പുറത്ത് എടുത്തു. പക്ഷേ നമ്മൾ ഏതൊരു കാര്യത്തിലും നമ്മൾ വാശിയോടെ നിന്നാൽ നീതി ഉണ്ടായിരിക്കണം, നീതിയുടെ ഒപ്പം വാശിയോടെ നിന്നാൽ വിജയം ഇന്നല്ലെങ്കിൽ നാളെ നമുക്കൊപ്പം ഉണ്ടാവും എന്ന് അന്നും എനിക്ക് തെളിയിക്കാൻ പറ്റി. അതുപോലെ വേറൊരു സംഭവം ഉണ്ടായത് ഇതുപോലെ, അന്ന് സ്വന്തമായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ വാനുകളാണ് പല കണ്ണൂർക്കും തിരുവനന്തപുരത്തേക്കും കോയമ്പത്തൂർക്കും എല്ലാവർക്കും എത്തിക്കുന്ന സ്വന്തമായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ വാനുകളുണ്ട്. 5-8 എണ്ണം ഡിസ്ട്രിബ്യൂഷൻ വാനുകളുണ്ട്. ഒരു സമയത്ത് ഈ ഡ്രൈവർമാരെല്ലാവരും കൂടി സംഘടിച്ച് അവർ പണിമുടക്കാൻ പോകുമെന്ന് മനസ്സിലായി. അപ്പോൾ അത് എങ്ങനെയോ ഒരു ന്യൂസ് എനിക്ക് കിട്ടി തലേ ദിവസം. നെക്സ്റ്റ് ഡേ ഡ്രൈവർമാർ ഒറ്റക്കെട്ടായിട്ട് സമരം ചെയ്യാൻ പോവാണ് അവർ. അതേസമയം തലേ ദിവസം സാധാരണ ഒരു ഇപ്പോൾ കണ്ണൂർക്കൊക്കെ പോകുന്ന വണ്ടി തലേ ദിവസം തന്നെ എല്ലാം ലോഡ് ചെയ്ത് കൃത്യമാക്കി വെച്ചിട്ട് രാവിലെ അവർ ഓട്ടം സ്റ്റാർട്ട് ചെയ്യാണ് പതിവ്. അങ്ങനെ ലോഡ് ചെയ്ത വണ്ടികൾ അവിടെ നമ്മുടെ ഗോഡൗണിൽ കിടക്കുന്ന സമയത്താണ് ഈ ഡ്രൈവർമാരുടെ സമരം വരാൻ പോകുന്നത്. അത് മനസ്സിലാക്കിയിട്ട് ഞാൻ രാത്രിക്ക് രാത്രി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചില മാനേജേഴ്സിനെയൊക്കെ വിളിച്ച്, അപ്പോൾ ആ മാനേജേഴ്സിനെ പലർക്കും സ്കൂട്ടറൊക്കെ ഉള്ളൂ, എനിക്ക് മാത്രമാണ് ഒരു പഴയ പ്രീമിയർ പത്മിനി ഉള്ളത്. ഞാനതുവരയ്ക്ക് ഈ വാനൊന്നും ഓടിച്ചിട്ടില്ല. മിനി വാനുകളാണ്, വലിയ ഏറ്റവും വലിയ ട്രക്കല്ല, വാനുകളാണ്. ഞാൻ രണ്ടും കൽപ്പിച്ച് രാത്രി ഞാൻ തന്നെ ഈ മാനേജർമാരെയും കൂട്ടി ഞാൻ ഈ വാൻ ഓടിച്ച് ഓരോ ഒരു വാൻ എടപ്പള്ളി കളമശ്ശേരി അപ്പുറത്ത് കൊണ്ടുവന്നിടും, വേറൊരു വാൻ
മറ്റേ സൈഡിൽ കൊണ്ടുവന്നു. അങ്ങനെ രണ്ട് മൂന്ന് വാനുകൾ അവിടെ നിന്ന് ഗോഡൗണിൽ നിന്ന് മാറ്റി. നെക്സ്റ്റ് ഡേ മോർണിങ്ങിൽ വരുമ്പോൾ ഫാക്ടറിക്കകത്ത് നാല് വാനില്ല. അതോടെ ഡ്രൈവർമാർക്ക് മനസ്സിലായി ഇങ്ങേരോട് കളിച്ചിട്ട് കാര്യമില്ല. അതിനുശേഷം ചില ഡ്രൈവർമാരെ ഞാൻ അവിടെ നിന്ന് പിരിച്ചുവിട്ടു. എനിവേ, ചിലപ്പോൾ ചിലവർക്ക് തോന്നാം ഇതെല്ലാം ക്രൂരമല്ലേ, അല്ലെങ്കിൽ കുറച്ച് അധികപ്പറ്റല്ലേ എന്നൊക്കെ തോന്നാം. പക്ഷേ എൻ്റെ ഒരു നിലപാട് ഇങ്ങനെയാണ്. അതായത് എൻ്റെ സ്ഥാപനത്തിൽ ഞാനാണ് ലീഡർ, അത് ഞാൻ പറഞ്ഞ മാതിരി അവിടെ കാര്യങ്ങൾ നടക്കണം. അതല്ലാത്തവർക്ക് അവിടെ നിന്ന് പോവാം. അല്ലാതെ അവിടെ ഒരു പ്രശ്നമുണ്ടാക്കിയിട്ട് എൻ്റെ അടുത്ത് ബാർഗെയിൻ ചെയ്തിട്ട് അങ്ങനെ എന്നെ കത്തിമന കാണിച്ച് അല്ലെങ്കിൽ എന്നെ ബാർഗെയിൻ ചെയ്തിട്ട് എൻ്റെ ഇന്ന് പിടിച്ചു പറ്റാമെന്ന് വിചാരിക്കണ്ട. ഈ സമരം അന്ന് വളരെ നമ്മളെ മാനസികമായിട്ട് ഒരു പിരിമുറുക്കത്തിൽ നിർത്തിയിരുന്നെങ്കിലും ചില തമാശകൾ ഉള്ളത് അന്ന് അരുണും ഇതിനും ആറാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും പഠിക്കുകയാണ്. അപ്പോൾ ഇവർ ഈ വീടിൻ്റെ മുന്നിൽ സമരക്കാർ വന്ന് ജയ് വിളിക്കുന്നതും ഒക്കെ അവർ ധാരാളം കേട്ടിട്ടുണ്ട് കുട്ടികൾ. അപ്പോൾ അവർ സ്കൂളിൽ പോകുമ്പോൾ അവർ തട്ടിക്കൊണ്ടുപോകുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയും അത് എൻ്റെ ഫാദർ ആകെ ടെൻഷൻ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇടയ്ക്ക് ടെൻഷൻ ഉണ്ടോയെന്ന് ഞാൻ ചോദിക്കാറില്ല. എനിവേ എനിവേ അപ്പോൾ അങ്ങനെ പിള്ളേർ ഗേറ്റിൻ്റെ മുന്നിൽ സമരമൊക്കെ കണ്ടിട്ട് ഇവരിടയ്ക്ക് രണ്ടുപേരും കൂടിയിട്ട് ഒരാൾ ആറിലും ഒരാൾ നാലിലും പഠിക്കാം, രണ്ടുപേരും കൂടിയിട്ട് സംഘടിച്ചിട്ട് എൻ്റെ അടുത്ത് അവർ കൈ ഉയർത്തിയിട്ട് കൊച്ചൗസേപ്പ് നീതി പാലിക്കുക, അവർക്ക് അവർ ഒരു കാര്യം നേടാൻ അല്ലെങ്കിൽ ഒരു തമാശ രൂപത്തിലെങ്കിലും എന്നോട് സമരമായിട്ട് കൊച്ചൗസേപ്പ് നീതി പാലിക്കുക എന്നൊക്കെ പറഞ്ഞ് സമരം കളിച്ച് നടക്കുന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു പരിധി വരയ്ക്കെങ്കിലും അവരും ഒക്കെ ഇതിനോടൊപ്പം വളർന്ന കാരണം കൊണ്ട് അല്പസ്വല്പം ആത്മധൈര്യം അവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്നെനിക്ക് തോന്നുന്നു. ഇങ്ങനെയൊക്കെയായപ്പോൾ പലരും പറയാൻ തുടങ്ങി, നിനക്ക് മക്കളെ ബോർഡിങ്ങിൽ വിട്ട് പഠിപ്പിച്ചുകൂടെ, പണത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ഇപ്പോൾ സാമ്പത്തികം ഭദ്രമല്ലേ, ഇതുപോലെ സാമ്പത്തികമുള്ളവരൊക്കെ കുട്ടികളെ ഊട്ടിയിലും കൊടൈക്കനാലിലൊക്കെ വിട്ടല്ലേ പഠിപ്പിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു വാശി എന്തായിരുന്നു വെച്ചാൽ അവർ നമ്മോടൊപ്പം വളരണം, അവർ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 17 വയസ്സ് വരെയെങ്കിലും നമ്മോടൊപ്പം നിൽക്കണം, ഞാനെന്താണ് പറയുന്നത്, ഞാനെന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് അവരും കൂടി കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ പ്ലസ് ടു 12th വരയ്ക്ക് എൻ്റെ ഒപ്പം വീട്ടിൽ നിന്ന് ഡേ സ്കോളറായിട്ട് വീട്ടിൽ നിന്ന് പോയവർ തന്നെയായിരുന്നു. അതിൽ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നത്, വീട്ടിൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും 2 കാറായി. അപ്പോൾ ഇവരെ കാറിൽ അയച്ചുകൂടെ എന്ന്, ഇത് ഈ സമരമൊക്കെ കാരണം കൊണ്ട് കാറിൽ അയച്ചുകൂടെ എന്ന് അപ്പച്ചൻ ഇടയ്ക്ക് പറയാറുണ്ട്. അപ്പോഴേക്കും സമരമൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു, എന്നാലും എന്നോട് വാശിയുള്ളവരൊക്കെ ഉണ്ടാവാമല്ലോ. അപ്പോൾ ഇവർക്ക് ഞാൻ 2 പേർക്ക് സൈക്കിള് വാങ്ങിച്ചു കൊടുത്തിരിക്കുക. ഇവർ സ്കൂളിൽ നിന്ന് സൈക്കിള് ചവിട്ടി വേണം വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകാനായിട്ട്, സൈക്കിള് ചവിട്ടിയിട്ട് വേണം പോകാനായിട്ട്. അത്രയധികം ദൂരമൊന്നുമില്ല, 2 കിലോമീറ്റർ ഉണ്ട്. ഹൈവേ അല്ലെങ്കിൽ മെയിൻ റോഡ് ക്രോസ് ചെയ്യൊന്നും വേണ്ട, വീടും സ്കൂളും ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റിൽ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഇവരെല്ലാം കണ്ടു വളരട്ടെ, സ്വയം എന്താ പറയുക ആത്മധൈര്യം വളരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുറേ നാൾ സ്കൂളിലേക്ക് സൈക്കിളിൽ അയച്ചിരുന്നത്. അത് കഴിഞ്ഞ് 16 വയസ്സായപ്പോൾ 2 പേർക്കും മൊപ്പെഡ് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ പടിപടിയായിട്ട് പിന്നെ സ്കൂട്ടർ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ പടിപടിയായിട്ട് അവരെയും വളർത്താനായിട്ട് ഇൻഡയറക്റ്റായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എങ്ങനെ വ്യാപിപ്പിക്കാമെന്ന് ആലോചിച്ചപ്പോൾ, ശരി ആദ്യമേ തന്നെ ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് കോയമ്പത്തൂർ ചെറിയൊരു ബ്രാഞ്ച് ഓഫീസ് തുടങ്ങി, കേരളത്തിൽ വർക്ക് ചെയ്ത് നല്ല എക്സ്പീരിയൻസും നല്ല കഴിവുള്ള ഒരു ഓഫീസർ മാർക്കറ്റിങ്ങിൻ്റെ ഒരാളെ അവിടേക്ക് വിട്ടു. അയാൾക്ക് അത്യാവശ്യം തമിഴൊക്കെ പറയാനറിയാം, അയാൾക്കറിയാം കേരളത്തിൽ നമ്മളെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അയാളോട് കോയമ്പത്തൂർ ചുറ്റുവട്ടത്തും ഒക്കെ പകർത്താൻ പറഞ്ഞു. അയാളത് വളരെ സക്സസ്ഫുള്ളായിട്ട് കോയമ്പത്തൂരും ചുറ്റുമുള്ള ഏരിയയിൽ
ഡീലേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യുന്നു, ഡീലേഴ്സിനെ കാണുന്നു, കൺവിൻസ് ചെയ്യുന്നു. പിന്നെ കോയമ്പത്തൂരും കേരളമായിട്ട് മുട്ടിക്കിടക്കുന്നതിനെ കൊണ്ട് ഒരു കുറച്ച് പേർക്കെങ്കിലും കോയമ്പത്തൂർ അപ്പോഴേക്കും വീഗാർഡിനെ പറ്റി അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ കർണാടക തുടങ്ങിയത് മംഗലാപുരത്താണ് ആദ്യം ഒരു ബ്രാഞ്ച് ഓഫീസ് തുടങ്ങുന്നത്. അല്ലാതെ ഒരു സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരിട്ട് ചെന്നൈയിലേക്കോ അല്ലെങ്കിൽ ബാംഗ്ലൂർക്കോ അല്ല പോയത്. ഒന്നുമല്ല, മുട്ടിക്കിടക്കുന്ന സ്ഥലം നമ്മൾ പിടിച്ചടക്കുക എന്നുള്ളൊരു ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള മംഗലാപുരത്തും തൊട്ടടുത്തുള്ള കോയമ്പത്തൂരും ഒരു ബ്രാഞ്ച് ഓഫീസ് തുടങ്ങുന്നു. അവിടെ നിന്ന് പതുക്കെ വ്യാപാര മേഖല വിപുലീകരിക്കുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷമാണ് ചെന്നൈയിലും അതുപോലെ തന്നെ ബാംഗ്ലൂരും ബ്രാഞ്ച് ഓഫീസ് തുടങ്ങുന്നതും ബിസിനസ് അവിടേക്ക് വ്യാപിപ്പിക്കുന്നതും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീഗാർഡ് വളർന്നത് വളരെ പടിപടിയായിട്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, ബ്രിക്ക് ബൈ ബ്രിക്കായിട്ടാണ് വളർന്നത്. ശരിക്കും പറഞ്ഞാൽ അത് എൻ്റെ വലിയ നേട്ടമായിട്ടൊന്നും ഞാൻ അഭിമാനിക്കുന്നില്ല. കാരണം ഏകദേശം 40 വർഷമെടുത്തു ഞാൻ ഈ സ്റ്റേജിലെത്താനായിട്ട്. അതേസമയം എത്രയോ പേര് 10 കൊല്ലം കൊണ്ടും അല്ലെങ്കിൽ 15 കൊല്ലം കൊണ്ടൊക്കെ ഇതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി ടേൺ ഓവറിലേക്ക് എത്തിയിട്ടുള്ളവരൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു രീതി ഇതുപോലെ അടിയറച്ച് പോവുക. ഒരു ഗുണമുള്ളത്, ഒരിക്കലും ഒരു വലിയ വീഴ്ച എനിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. വീഗാർഡിൻ്റെ വളർച്ചയിൽ പരസ്യങ്ങൾക്ക് ധാരാളം പ്രാധാന്യമുണ്ട്. പക്ഷേ തുടക്കത്തിലൊന്നും പരസ്യം കൊണ്ടായിരുന്നില്ല കമ്പനി വളർന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ആദ്യമൊക്കെ ചുമരെഴുത്ത്, അതായത് വാൾ പെയിൻറ്റിങ്, അതേമാതിരി ചെറിയ ചെറിയ ഹോർഡിങ്സ്, ചെറിയ ചെറിയ കട്ടൗട്ട്സൊക്കെ വെച്ചിട്ട് അങ്ങനെയുള്ള പരസ്യങ്ങൾക്ക് മാത്രമേ പണമുണ്ടായിരുന്നുള്ളൂ. ഒരു പത്രത്തിൽ പരസ്യമൊക്കെ കൊടുക്കാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നത് കമ്പനി തുടങ്ങിയിട്ട് ഒരു 5-6 വർഷങ്ങൾക്കൊക്കെ ശേഷമാണ് ആദ്യമായിട്ടൊരു പരസ്യം പേപ്പറിൽ. അതും എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യമായിട്ടൊരു 2x10 സൈസിലുള്ള പരസ്യം പത്രത്തിൽ കൊടുക്കുന്നത്. അതിന് തന്നെ വലിയ ചിലവായിട്ടന്ന് തോന്നിയിരുന്നു. പയ്യെ പയ്യെ ബിസിനസ് കൂടി, ടേൺ ഓവർ കൂടി, അങ്ങനെ വന്നപ്പോൾ പിന്നെ കൂടുതൽ പരസ്യം ചെയ്യാൻ തുടങ്ങി. പിന്നീടാണ് ആദ്യകാലത്ത് കേരളത്തിൽ ടി വി പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ. പിന്നെ ടി വി വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ടി വിയുടെ സ്റ്റെബിലൈസറും വിൽപ്പന തുടങ്ങി. അതുകൂടാതെ ആ കാലഘട്ടത്തിലാണ്, 80s-ലും 90s-ലുമാണ് കേരളത്തിലെ ഗൾഫ് ബൂം ഉണ്ടാവാൻ തുടങ്ങിയത്. ധാരാളം പേര് ഗൾഫിൽ പോവുകയും പണം തിരിച്ചയക്കുകയും അതുവഴി വീടുകളിൽ റെഫ്രിജറേറ്റർ വാങ്ങിക്കുകയും ഒക്കെ ഉണ്ടായത്. അതിനുശേഷമാണ് ടി വി പോപ്പുലറാവുന്നത്. അപ്പോൾ ആദ്യം സ്റ്റെബിലൈസർ റെഫ്രിജറേറ്ററിന് വേണ്ടിയിട്ടാണ് ധാരാളം വിറ്റത്. പിന്നെ അതുകൂടാതെ ടി വി വന്നപ്പോൾ അതിൻ്റെയും വിൽപ്പന തുടങ്ങി. അപ്പോഴാണ് ഒരു ടി വി പരസ്യം, ചെറിയ പരസ്യം പിടിക്കണം എന്നുള്ള പ്ലാൻ ഇട്ടത്. ആദ്യം ചെറിയ ബജറ്റിൽ പിടിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ അത് സ്റ്റേയിലായി. അപ്പോൾ വേറൊരു പരസ്യം പിടിക്കാനായിട്ട് അന്ന് ഏജൻസി പറഞ്ഞു, നടി ശോഭന വേണമെങ്കിൽ ചെറിയ എമൗണ്ടിന് കിട്ടും. അന്ന് അവർ അത്ര പോപ്പുലറല്ല. അങ്ങനെ ഒരു തവണ നടി ശോഭനയെ വെച്ച്, അന്നത്തെ ശോഭനയെ വെച്ച് ഒരു പരസ്യം പിടിച്ചു. അത് ആ പരസ്യം പിടിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് നാഷണൽ ലെവലിൽ ഉർവശി അവാർഡ് ലഭിച്ചു. അതിനുശേഷം അപ്പോഴേക്കും അവർ പോപ്പുലറായി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പരസ്യം കുറേ നാളും കൂടി മുന്നോട്ട് കൊണ്ടുപോയി. പിന്നീട് ഒരു സംഭവം ഉണ്ടായത് എനിക്ക് ഓർമ്മ വരുന്നത്, ഇതുപോലെ നമുക്ക് ടേൺ ഓവർ കൂടുമ്പോൾ പരസ്യങ്ങളുടെ ക്വാളിറ്റി കൂടണം. അതുവരേക്കും കേരളത്തിനകത്ത് കൊച്ചിയിലൊക്കെ തല്ലിക്കൂട്ടി പിടിച്ചിരുന്ന പരസ്യം ഇനി ചെന്നൈയിൽ വെച്ച് പിടിക്കണം. അവിടെ കൂടുതൽ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ച് പിടിക്കണം. അപ്പോൾ അവിടെ ചെന്നൈയിലെ ഒരു രാജീവ് മേനോൻ, പിന്നീട് അദ്ദേഹം ഫിലിം ഡയറക്ടറായി, അദ്ദേഹത്തെ വെച്ച് ഒരു ഫിലിം പിടിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്കിതിനൊരു നല്ലൊരു ഒരു ജിംഗിൾ ഉണ്ടാക്കണം. ജിംഗിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ തയ്യാറായി കഴിഞ്ഞാൽ അത് അതിൻ്റെ സംഗീത സംവിധാനം ചെയ്യാനായിട്ടൊരു പയ്യനുണ്ട്. ആ പയ്യൻ്റെ പേര് ദിലീപ് എന്നാണ്.
അദ്ദേഹം ആ പയ്യൻ കീബോർഡ് വായിക്കുന്ന ആളായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറേശ്ശെ വർക്കൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആഡ് ഫിലിമിനൊക്കെ ജിങ്കിള് ട്യൂൺ ചെയ്യുന്നുണ്ട്, നല്ല മിടുക്കന എന്നൊക്കെ പറഞ്ഞ് അയാളെ കൊണ്ട് ചെയ്യിച്ചു. ആ ദിലീപ് എന്ന് പറഞ്ഞ പയ്യനായിരുന്നു പിന്നീട് എ ആർ റഹ്മാൻ എന്ന സുപ്രസിദ്ധനായ സംഗീത സംവിധായകൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ജിങ്കിള് ഞങ്ങൾ വളരെ നാൾ ഉപയോഗിച്ചു. അതിനതിൻ്റേതായൊരു മാധുര്യം ഉണ്ടായിരുന്നു, ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അത് പിന്നീട് തിരിച്ചും മറിച്ചും വേർഡ്സൊക്കെ മാറ്റിയിട്ടും ഞങ്ങൾ അതേ ട്യൂൺ പിന്നീടും ഉപയോഗിക്കുകയുണ്ടായി. പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇതുപോലെ അഡ്വർടൈസിങ് ഏജൻസി പറഞ്ഞു, പരസ്യത്തിൽ സാറ് തന്നെ ഒന്ന് പ്രത്യക്ഷപ്പെട്ടാൽ കൊള്ളാം, എന്തിനാണ് നമ്മൾ സെലിബ്രിറ്റീസിന് പൈസ കൊടുക്കുന്നത്. ആ സമയമായപ്പോഴേക്കും എനിക്ക് ഒരു അറിയപ്പെടുന്ന പേരൊക്കെ ആയിട്ടുണ്ടായിരുന്നു, വീഗാട് കുറച്ചു മണി വളർന്ന് വലുതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് മടിയായിരുന്നു, ഞാൻ തന്നെ എൻ്റെ പ്രോഡക്റ്റിന് വേണ്ടി പരസ്യത്തിൽ പ്രത്യക്ഷപ്പെടുക എന്നുള്ളത്. പക്ഷേ എല്ലാവരുടെയും ഒരു നിർബന്ധം കാരണം കൊണ്ട് ഞാൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അതിൽ ഒരു ചെറിയ തമാശ ഇപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത്, ആ പരസ്യം മലയാളത്തിലെടുക്കണം, തമിഴിലെടുക്കണം, കന്നഡയിലെടുക്കണം. അപ്പോൾ മലയാളത്തിൽ ഞാൻ ഈസിയായിട്ട് ഏറെക്കുറെ പറഞ്ഞൊപ്പിച്ചു. പക്ഷേ എന്നിരുന്നാലും എനിക്കൊരു അപ്പോഴാണ് ഒരു തമാശ അല്ലെങ്കിൽ മനസ്സിലാവുന്നത്, എനിക്ക് നമ്മൾ പ്രസംഗിക്കുന്ന പോലെയൊന്നുമല്ല, ഒരു സ്ക്രിപ്റ്റ് അതേപടി മുഖത്ത് ഭാവാഭിനയത്തോടെ ചെയ്യാനായിട്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടായി. അത് പലതവണ റീടേക്ക് എടുക്കേണ്ടി വന്നു. അപ്പോഴാണ് എനിക്ക് നമ്മുടെ വളരെ സുപ്രസിദ്ധമായ നമ്മുടെ ഇന്നസെൻറ്റിൻ്റെ ഒരു ഡയലോഗ്, തോന്നയ്ക്കൽ പഞ്ചായത്തിലെ ഓരോ അരിമണിയും എരിച്ചു പൊറുക്കി എന്നുള്ള പോലെയുള്ള അഴകിയ രാവണനിലെ ആ ഒരു സീൻ ഓർമ്മ വന്നത്. ഞാനും അതുമാതിരി സ്ക്രിപ്റ്റ് പറഞ്ഞു വരുമ്പോൾ തെറ്റിപ്പറയുന്നു, അതൊരു കൺഫ്യൂഷനായിരുന്നു. സംഭവം മലയാളത്തിൽ ഞാൻ ഏറെക്കുറെ വിജയിച്ചു എന്ന് തന്നെ പറയാം. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അതേ ഇത് തമിഴിലും പറയണം, തെലുങ്കിലും പറയണം, എന്നിട്ട് ഭാവമായിട്ട് മുഖത്ത് നല്ല ഭാവാഭിനയം നടത്തുകയും വേണം. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരിക്കലും ആ തമിഴ് വാക്കുകൾ അവരുദ്ദേശിക്കുന്ന മാതിരി ആ ലിപ് മൂവ്മെൻ്റ് എനിക്ക് വന്നിരുന്നില്ല. അവസാനം ആ സംവിധായകൻ ഒരു ഐഡിയ ചെയ്തു, അദ്ദേഹം മലയാളം വാക്കുകൾ ഇതിന് സൂട്ടായിട്ടുള്ള തമിഴിലും അല്ലെങ്കിൽ കന്നഡത്തിലും വേണ്ടതിന് പകരം മലയാളം വാക്കുകൾ, യാതൊരു അർത്ഥമില്ലാത്ത ചില മലയാളം വാക്കുകളൊക്കെ പെറുക്കി പ്രതിഷ്ഠിച്ചിട്ട് ഇതൊക്കെ ഒന്ന് സാറ് പറഞ്ഞൊപ്പിച്ചാൽ ഞങ്ങളത് വേറെ ആളെ കൊണ്ട് തമിഴിൽ ഭംഗിയായിട്ട് ലിപ് മൂവ്മെൻറ്റോട് കൂട്ടി ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അത് അവസാനിച്ചതായത് എൻ്റെ ഓർമ്മ. പക്ഷേ തമിഴിലത് വന്നപ്പോൾ അവിടുത്തുകാരൊക്കെ പറഞ്ഞ് കൊള്ളാം, ഒരു കുഴപ്പമില്ല കേട്ടോ എന്ന് പറയാണ്ടായി. അപ്പോൾ എന്താ പറയുക, സിനിമയിലെ ഉള്ള ചില ചില തന്ത്രങ്ങൾ അപ്പോഴാണ് എനിക്ക് പിടികിട്ടുന്നത്. ഈ പരസ്യങ്ങളെ പറ്റി പറയുമ്പോൾ ഞാൻ പലപ്പോഴും ഊന്നി പറയാറുള്ളത് പരസ്യം മാത്രം പോരാ, അത് തന്നെ അതിന് മുമ്പായിട്ട് ആ പ്രോഡക്റ്റിന് കൃത്യമായിട്ടുള്ള ഗുണനിലവാരം ഉണ്ടാവണം, അല്ലാതെ പരസ്യം ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന് ഞാൻ ഞങ്ങളുടെ മാനേജേഴ്സിൻ്റെ അടുത്തും ബാക്കി എൻജിനീയേഴ്സിൻ്റെ അടുത്തൊക്കെ പറയും. ഒഫ്കോഴ്സ് പരസ്യം വേണം, ഒരു കൃത്യ ഒരു അളവിൽ ഒരു ടേൺ ഓവറിൻ്റെ ഇത്ര ശതമാനം പരസ്യത്തിന് ഉപയോഗിക്കാറുണ്ട്. വീഗാർഡും വണ്ടർലയൊക്കെ അതുപോലെ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എത്രയൊക്കെ പരസ്യം ചെയ്താലും അതിന് ആ കൃത്യമായിട്ടുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ ആ സർവീസ് അല്ലെങ്കിൽ ഇപ്പോൾ വണ്ടർലയ്ക്കാണെങ്കിൽ അതിൻ്റെ ബ്യൂട്ടി അതെല്ലാം വന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ആളാണ്. പിന്നെ പരസ്യം പിടിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ചില ടി വി പരസ്യങ്ങളൊക്കെ കാണുമ്പോൾ ആ ആശയം അടിപൊളിയായിട്ടുണ്ട്, പക്ഷേ ഏത് കമ്പനിയുടെ ഏത് പ്രോഡക്റ്റിൻ്റെ പരസ്യമാണെന്ന് പോലും ചിലപ്പോൾ ഓർക്കാറില്ല. ആ ടി വി വിഷ്വല് നന്നായിട്ടുണ്ട്, പക്ഷേ അവസാനം ഏതോ പ്രോഡക്റ്റിനെ പറ്റി പറഞ്ഞു, അപ്പം അതും ശരിയല്ല. ഞാൻ പലപ്പോഴും പറയും ആ പ്രോഡക്റ്റാണ് എപ്പോഴും ഊന്നി പറയേണ്ടത്, തള്ളി പറയേണ്ടത്. അതിന് വേണ്ടിയിട്ട് തുടക്കത്തിലൊരു കഥ മെനയാം, പക്ഷേ കഥ ഓവറായി കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ചിലപ്പോൾ അപ്രത്യക്ഷമാവും എന്നുള്ള സംഭവങ്ങളും ഉണ്ട്. പരസ്യങ്ങളെ പറ്റി ഞാൻ പറയുമ്പോൾ ഞാൻ എപ്പോഴും അതിൻ്റെ മാനേജേഴ്സിനോടൊക്കെ ഞാൻ അഡ്വൈസ് ചെയ്യാറുള്ളത്,
നിങ്ങളൊപ്പം നിൽക്കണം, അല്ലെങ്കിൽ ഒപ്പം അത് മനസ്സിലാക്കണം. അത് ചിലപ്പോൾ അഡ്വർടൈസിങ് ഏജൻസി വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു പരസ്യമൊക്കെ ആയിട്ട് വരും, പക്ഷേ അതിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പേര്, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ വിഷ്വല്, അതിൻ്റെ ഗുണഗണങ്ങൾ, അത് ഊന്നി പറയാനുള്ള അവസരം കൂടിയും ആ ടി വി പരസ്യത്തിലോ അല്ലെങ്കിൽ പേപ്പർ പരസ്യത്തിലോ കൃത്യമായിട്ടുണ്ടായിരിക്കണം. അതില്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിന് എന്ത് ഗുണം എന്ന് ഞാൻ പലപ്പോഴും ഊന്നി പറയാറുണ്ട്. അതെപ്പോഴും അത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്.